വിവാദങ്ങൾക്കിടയിൽ ഇ പി ജയരാജൻ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. തന്നോട് കാട്ടിയ നെറികേടിൻ്റെ വേദനയാണ് പിണറായിയുമായി പങ്കുവച്ചതെന്നാണ് അറിയുന്നത്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഇ പി പറയുന്നത്. ഇതേ ഗൂഢാലോചനക്കാർ തന്നെയാണ് പിണറായിയെയും ലക്ഷ്യമിടുന്നതെന്നാണ് ഇ പിയുടെ നിലപാട്. പോലീസിനെ പ്രതിസന്ധിയിലാക്കിയ പി വി അൻവറിന് പിന്നിലുള്ളവരെക്കുറിച്ചും പിണറായിക്ക് വ്യക്തമായ സൂചന ഇ പി നൽകി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ താൻ ഒപ്പമുണ്ടാവുമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സി പി എമ്മിനുള്ളിൽ പുതിയ ധ്രുവീകരണമുണ്ട്. അതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം. ആരോപണങ്ങളുടെ ലക്ഷ്യം താനാണെന്ന് പിണറായിയും ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ അന്നേ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇ പിയും പിണറായിയെ കണ്ടത്. നിലവിലെ വിവാദങ്ങളിൽ ചില സുപ്രധാന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇ പി കൈമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം. താൻ ആഗ്രഹിച്ച സംരക്ഷണം പാർട്ടി നൽകിയിട്ടില്ലെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രതിസന്ധി ഉണ്ടായത് തനിക്കാണെന്നുമാണ് ഇ പി പറയുന്നത്. കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇ പി പുറത്തുവിട്ടിട്ടില്ല. നടന്നത് സാധാരണ കൂടിക്കാഴ്ചയാണെന്നും കഴിഞ്ഞ ദിവസവും പിണറായിയെ കണ്ടിരുന്നുവല്ലോ എന്നുമാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇ പി പറഞ്ഞത്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം പാർട്ടി പരിപാടികളിലൊന്നും ഇ പി പങ്കെടുത്തിരുന്നില്ല. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങുമെന്നും ആ ചടങ്ങിലൊന്നും ഇദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ഈ രണ്ട് ചടങ്ങും ബഹിഷ്കരിച്ചിരുന്നു. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി യെ നീക്കിയത്. യോഗത്തിന് ശേഷം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പോയി. ഇ പി ആയുർവേദ ചികിത്സയിലാണ്, അല്ലാതെ അതൃപ്തിയൊന്നുമില്ല. രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമെന്നായിരുന്നു ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ വെച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത്. ഇതിനിടെയാണ് ഡൽഹിക്ക് ഇൻഡിഗോ വിമാനത്തിൽ ഇ പി പറഞ്ഞത്. പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഒതുക്കുന്നുവെന്നും അതുകൊണ്ടാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നുമാണ് ഇ പി പറയുന്നത്. അതിന് പരിഹാരമുണ്ടാകുമെന്നും വീണ്ടും സജീവമാകണമെന്നും ഇ പിയോട് പിണറായി തന്നെ പറഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടിക്കാഴ്ച 15 മിനിറ്റോളം നീണ്ടു.